എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ ആയാലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണ്, പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടത്, നല്ല കോഴ്സ് ഏതാണ്, നല്ല സാലറി കിട്ടുന്ന കോഴ്സ് ഏതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും സെർച്ച് ചെയ്യുന്നത്. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിൽ തെറ്റില്ല. കാരണം നിങ്ങൾ ആ കോഴ്സിനെ കുറിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം കോഴ്സുകൾ തിരഞ്ഞെടുക്കാന്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിൽ ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഈ സാലറിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ സാലറി ഉദ്ദേശിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കോഴ്സ് പഠിച്ച് ഇറങ്ങിയ പാടെ തന്നെ നിങ്ങൾക്ക് 50,000 രൂപ വേണം അല്ലെങ്കിൽ 100,000 രൂപ വേണം എന്നൊന്നും നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ ഒരു ജോലി എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളൊരു കോഴ്സ് പഠിച്ച ഉടനെ തന്നെ ഒരു ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അവിടെ സാലറി അല്ല നോക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ഫീൽഡിൽ എങ്ങനെയെങ്കിലും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു തോട്ടാണ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. സോ നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം, നിങ്ങൾ ആ കോഴ്സ് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ജോലി അപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് ഇത്ര സാലറി സ്കെയില് വേണം, ഇത്ര ഒരു സാലറി പാക്കേജ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഡിമാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിച്ചു, ഇപ്പോൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഒരു കോഴ്സ് പഠിച്ചിട്ട് എനിക്ക് ഇത്ര സാലറി വേണം എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടാൻ പോകണില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു പാരാമെഡിക്കൽ കോഴ്സ് ബെസ്റ്റ് കോഴ്സ് ആണെന്ന് പറയാ, ആ ഒരു കോഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കണം. നല്ല ഡിമാൻഡ് മാത്രം പോരാ, അവൈലബിലിറ്റിയും വേണം, നമുക്ക് വാക്കൻസി വേണം. ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു ക്ലിനിക്കിലാണെങ്കിലും അത്രത്തോളം വാക്കൻസി ഉണ്ടായാൽ മാത്രമാണ് ആ ഒരു കോഴ്സിന് ഡിമാൻഡ് കൂടുള്ളൂ. സോ ആ ഒരു കോഴ്സിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കോഴ്സ് ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ കാലത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്പർ 1 കോഴ്സ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ്. അപ്പോൾ BSc നഴ്സിംഗ് നമുക്ക് ഒരിക്കലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. പാരാമെഡിക്കലിൻ്റെയും നമുക്ക് ഒരു മെഡിക്കലിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു മടിയും കൂടാതെ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് കോഴ്സ് തന്നെയാണ്. അപ്പോൾ മടി എന്ന് ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ നമ്മളെ കുറേ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നഴ്സിംഗ് കോഴ്സ് എടുക്കുന്ന കുട്ടികളെ നമ്മൾ വേറൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഒരു പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്, അത്ര ഒരു എന്താ പറയുക, നമുക്ക് തീരെ ഒരു വിലയില്ലാത്തൊരു കോഴ്സ് പോലെയായിരുന്നു. കൊറോണയും മറ്റുള്ള ഇതേപോലെയുള്ള പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ നമ്മൾ നഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ വാനോളം പുകഴ്ത്തി. എന്തുകൊണ്ടാണ്, അവര് അപ്പോഴാണ് ശരിക്കും ഒരു നഴ്സിംഗിന്റെ ഒരു വില, ഒരു നഴ്സിന്റെ ഒരു വില അവർ ശരിക്കും മനസ്സിലാക്കിയത് നമ്മൾ കൊറോണ വന്ന ടൈമിലും നിപ്പ വന്ന ടൈമിലുമാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഒരിക്കലും ഇല്ല. കാരണം അതുവരെ നഴ്സിംഗിനെ താഴ്ത്തിക്കെത്തിയ ആളുകൾ പോലും നഴ്സിംഗ് കോഴ്സിനെ പൊക്കി പറയാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഫീൽഡ് തന്നെ. അത്രത്തോളം ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് GNM അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഡിഗ്രി BSc കോഴ്സും അവൈലബിൾ ആണ്. എപ്പോഴും നിങ്ങൾ BSc കോഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഏതൊരു ഫീൽഡിനാണെങ്കിലും നല്ല സാലറി ബേസിക് വരിക. അപ്പൊ നിങ്ങൾ അബ്രോഡൊക്കെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡിഗ്രി കോഴ്സ് തന്നെയാണ്. അപ്പൊ നഴ്സിംഗിന്റെ കാര്യമല്ല, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കോഴ്സുകളും ഡിപ്ലോമയും BSc അവൈലബിൾ ആണ്. പക്ഷേ അബ്രോഡാണ് നിങ്ങളെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്യുന്നത് അബ്രോഡ്, ഇപ്പോൾ കാനഡയിൽ UK പോകാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിഗ്രി കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നഴ്സിംഗിൻ്റെ കാര്യം എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, വൈഡ് റേഞ്ച് ഓഫ് വാക്കൻസി ഉള്ള ഒരു ഫീൽഡാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് BSc നഴ്സിംഗ്. അപ്പോൾ സെക്കൻഡ് നമ്പർ 1 കോഴ്സ് എന്ന് പറയുന്നത് BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമ്മളൊരു ഡിസീസ് ഡയഗ്നോസിസിന്റെ പ്രൈമറി സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാബ് റിപ്പോർട്ടാണ്. നമ്മൾ ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാലും എന്താണ് ആ രോഗം എന്ന് കറക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക
ലാബ് ടെസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നമ്മളെ മെഡിക്കൽ ഫീൽഡിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, ലബോറട്ടറി ടെക്നീഷ്യൻസിൻ്റെ സഹായത്താൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ഒരു രോഗം, ഇപ്പോൾ നിങ്ങൾക്കറിയാം കൊറോണ ഒക്കെ വന്ന ടൈമിൽ ഈ നേഴ്സിംഗും MLT പഠിച്ച കുട്ടികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം എന്താ, ഒന്ന് പേഷ്യൻ്റ് കെയർ നേഴ്സിംഗ്, പിന്നെ ഒന്ന് ടെസ്റ്റിംഗ് അല്ലേ. കൊറോണ എവിടെ പോകണമെങ്കിലും നമുക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം, എവിടെ പോകണമെങ്കിലും നമ്മൾ RT-PCR ചെയ്യണം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ലാബ് ടെക്നീഷ്യന്മാരാണ് ചെയ്തിരുന്നത്. അപ്പം അത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ലാബ് ടെക്നീഷ്യന്. ഏറ്റവും മികച്ച രണ്ടാമത്തെ കോഴ്സായിട്ട് നമുക്ക് പറയാം BSc MLT ആണ് രണ്ടാമത്തെ മികച്ച. ഇനി മൂന്നാമത്തെ കോഴ്സ് MRT, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. അപ്പം ഞാൻ MLTനെ പറഞ്ഞ പോലെ തന്നെ ഡിസീസ് ഡയഗ്നോസിസിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പ്രൊഫഷണൽസ്, ഒന്ന് മെഡിക്കൽ ലാബ് ടെക്നീഷ്യനും ഒന്ന് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നീഷ്യനുമാണ്. അപ്പോൾ MRT കോഴ്സിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുള്ള എക്സ്റേ, അതേപോലെ തന്നെ സ്കാനിങ് സെൻറ്റേഴ്സിലൊക്കെ ഇതുപോലെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ടുള്ള പ്രൊഫഷണൽസ്, ഇവരാണ് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും എക്സ്റേ എടുക്കണമെങ്കിലോ, ഇപ്പോൾ MRI, CT scan പോലുള്ള സ്കാനിങ് ഒക്കെ എടുക്കുന്നതും ഒക്കെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ, നമുക്ക് ആഫ്റ്റർ MLTനെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് MRT കോഴ്സ് ആണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് ആണ്. സോ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രി. അപ്പോൾ ഒപ്റ്റോമെട്രി ഞാൻ ഒരു ഒപ്റ്റോമെറ്റിസ്റ്റ് ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതല്ല. തീർച്ചയായിട്ടും ഒപ്റ്റോമെട്രിക്ക് നല്ല വാല്യൂ ഉണ്ട്, ഇപ്പോൾ നല്ല അവൈലബിലിറ്റി ഉണ്ട്, നല്ല വാക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഷുവർ ആണ്. അപ്പോൾ ഒപ്റ്റോമെട്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ഒപ്റ്റോമെട്രിക്ക് ഗേൾസ് ആണ് കൂടുതലായിട്ട് ഈ ഒപ്റ്റോമെട്രി ചൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കമ്പാരേറ്റീവ്ലി മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പോലെയുള്ള ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്, നമുക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. ഇപ്പോൾ ഒരു കണ്ണാശുപത്രി ആണെങ്കിലും നമുക്ക് അധികം നൈറ്റ് ഷിഫ്റ്റിംഗ്, നൈറ്റ് ഡ്യൂട്ടി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളൊരു ഐ ക്ലിനിക് ആണെങ്കിലും അത് നമുക്ക് ഈവനിങ് OP, ഓക്കെ ഈവനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നൈറ്റിൽ നമുക്ക് OP കാര്യങ്ങളോ, നൈറ്റിൽ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സേഫ് സോൺ ആണ് ഒപ്റ്റോമെട്രി എടുക്കുന്നത്. പിന്നെ അത്തരത്തിലുള്ള ഒരു ഇത് മാത്രമല്ല കേട്ടോ, ഒപ്റ്റോമെട്രിക്ക് നല്ല വേക്കൻസി വരുന്നുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റിനെ ഒരു ഡോക്ടറായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. കാരണം നമ്മളാണ് കണ്ണടക്ക് എഴുതുന്നത്, നമ്മളാണ് കോണ്ടാക്ട് ലെൻസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ കണ്ണ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എല്ലാ ടെസ്റ്റിങ്ങും ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന് അറിയേണ്ടതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒപ്റ്റോമെട്രിനെ വലിയൊരു വില കുറഞ്ഞിട്ടുള്ള ഒരു ജോലിയായിട്ട് നിങ്ങൾ ആരും കാണണ്ട. അബ്രോഡ്സൊക്കെ പോയി കഴിഞ്ഞാൽ 100,000 മുതലാണ് നിങ്ങളെ ബേസിക് സാലറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അടുത്തൊരു കോഴ്സ് എന്ന് പറയുന്നത് BSc OT-AT. OT-AT എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അബ്രോഡ്സിലും ജോബ് വേക്കൻസി ഉള്ള ഒരു ഫീൽഡാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ BSc അവൈലബിൾ അല്ല, ഇതിൻ്റെ ഡിപ്ലോമ മാത്രമാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. BSc പഠിക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് കേരള നിങ്ങൾ നല്ല നല്ല കോളേജസ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഇത് നല്ല ജോബ് വേക്കൻസി ഉള്ള, നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയാണ്. സോ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി. അപ്പോൾ ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പിനെ കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്, ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ള പല കമൻസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഫിസിയോതെറാപ്പി നിങ്ങളിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട്, നിങ്ങളിപ്പോൾ ഒരു ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഡിമാൻഡ് ഉണ്ടാവില്ല. നിങ്ങൾ വൈഡ് ആയിട്ട് ചിന്തിക്കുക, നിങ്ങൾ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ബോയ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഫിസിയോതെറാപ്പി സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ഫിസിയോതെറാപ്പിയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് സ്പോർട്സ് ഫിസിയോതെറാപ്പിക്കാണ്. പക്ഷേ വേറെയും ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ജീറിയാട്രിക് ഉണ്ട്, ന്യൂറോ ഫിസിയോതെറാപ്പി ഉണ്ട്, ഗൈനക്കോളജി ഫിസിയോതെറാപ്പി ഉണ്ട്, പീഡിയാട്രിക്സ് ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ അതിൻ്റെ തന്നെ കൂടുതൽ ജോലി സാധ്യതകളുള്ള ഫീൽഡ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമാൻഡ് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ഇതിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് കാണണ്ട. ഫിസിയോതെറാപ്പി നല്ല കോഴ്സ് തന്നെയാണ്, നല്ല ഡിമാൻഡ് ഉള്ള കോഴ്സ് തന്നെയാണ്. അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ അവൈലബിലിറ്റി ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷനും കാര്യങ്ങളും അതിൻ്റെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ കോഴ്സ് ഏത് തരത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാൻ. സോ ഇത്രയും കോഴ്സുകൾക്കാണ് ഒരു ഹൈലി ഡിമാൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയുള്ള കോഴ്സുകൾ, ഇപ്പോൾ CVT ഉണ്ട്, കാർഡിയോ വാസ്കുലർ ടെക്നോളജി കോഴ്സ് ഉണ്ട്,
പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഉണ്ട്, ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ഉണ്ട്, പിന്നെ എന്താ റെസ്പിറേറ്ററി ടെക്നോളജിസ്റ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബി എ എസ് എൽ പി കോഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ബി ഒ ടി ഒക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഇതൊക്കെ കോഴ്സുകളാണ്, പക്ഷെ അത്രത്തോളം ഡിമാൻഡ് റെയർ കോഴ്സ് എന്ന് പറയാം. ഭാവിയിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾക്കായിരിക്കും. പക്ഷേ ഇപ്പൊ ഏറ്റവും നമുക്ക് ജോലി സാധ്യതയുള്ളത് അല്ലെങ്കിൽ വാക്കൻസി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾക്കാണ്. അപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സ് ഒക്കെ നല്ല ഡിമാൻഡുള്ള കോഴ്സുകൾ തന്നെയാണ്. പക്ഷേ വാക്കൻസി വരുന്നത് ഇപ്പോൾ ഒരു കാർഡിയാക് സെൻറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാത്ത് ലാബിലൊക്കെ ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ടോ മാക്സിമം രണ്ട് ആൾക്കാരൊക്കെയാണ് അവിടെ ജോലിക്കെടുക്കുന്നത്. അപ്പം അതും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെയാണ് കാർഡിയാക് സെൻറ്റേഴ്സ് ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ ചെറിയ ക്ലിനിക്സിലൊന്നും അധികം അങ്ങനെ പാരാമെഡിക്കൽസിന് എടുക്കാറില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ജോലി സാധ്യത ഉണ്ടോ വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നല്ല കോഴ്സാണ്, നല്ല പ്രൊഫഷനാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്, നല്ല കോഴ്സ് തന്നെയാണ്. പക്ഷേ വാക്കൻസി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള കോഴ്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു കോഴ്സ് ബെസ്റ്റ് കോഴ്സ് ആവുന്നത്? നമുക്ക് അതിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം, വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണം. നമ്മൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കും നല്ല രീതിയിൽ ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു കോഴ്സും ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പാടില്ല. കാരണം എന്താ, എല്ലാത്തിനും വാക്കൻസി വരുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ് കൂടുന്നതും, ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സാലറി കൂടുന്നതും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കോഴ്സുകളൊക്കെ കുറച്ചും കൂടെ ലാസ്റ്റ് പറഞ്ഞ കോഴ്സിനെക്കാളും ഒന്നും കൂടെ ഒരു പഠിക്ക് മുന്നോക്കം നിൽക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.